ഈ നാളുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു സുരക്ഷാ മുദ്രാവാക്യമാണ് സ്റ്റേ ഹോം സ്റ്റേ സേഫ്. സ്റ്റേ ഹോം സ്റ്റേ സേഫ്. വീട്ടിലായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ഇതിനോട് വളരെ സാമ്യമുള്ള ഒരാപ്തവാക്യം ക്രിസ്തുവും പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 24 അധ്യായം അതിൻ്റെ 49 വചനം, സ്റ്റേ ഹിയർ ഇൻ ദ സിറ്റി. സ്റ്റേ ഹിയർ ഇൻ ദ സിറ്റി, നഗരത്തിൽ പാർപ്പിൻ, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം കാത്തീസോ എന്നതാണ്. അതിൻ്റെ അർത്ഥം മേക്ക് ടു സിറ്റ് ഡൗൺ, ഹോൾഡ് ബാക്ക്, സ്റ്റേ ഫോർ എന്നൊക്കെയാണ്. ഒരു ധ്യാനത്തിനായുള്ള ക്ഷണമാണത്. പിൻവലിയുക, പ്രാർത്ഥനയ്ക്കോ ഏകാഗ്രതയ്ക്കോ താൽക്കാലികമായി മാറി താമസം എന്നൊക്കെ അർത്ഥവ്യാപ്തിയുണ്ട്. യൂദ ഒഴികെയുള്ള ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ഒരു ധ്യാന അനുഭവത്തിലേക്ക് നയിക്കുന്ന പശ്ചാത്തലമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 24 അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ. ഈ ധ്യാനത്തിലാണ് യെരുസലേമിൽ നിന്ന് ലോകത്തിൻ്റെ അറ്റം വരെ സഭ ചെയ്യേണ്ട ദൗത്യ യാത്രയുടെ ആരംഭം കുറിക്കുന്നത്. ഈ ധ്യാനത്തിലാണ് പരിശുദ്ധാത്മശക്തി ശിഷ്യരിൽ നിറവോടെ വ്യാപരിക്കുന്നത്. ഈ ധ്യാനത്തിലാണ് ശിഷ്യർ ഉത്തമ സാക്ഷികളായി രൂപാന്തരപ്പെടുന്നത്. ഈ ധ്യാനത്തിലാണ് സമാധാനത്തിൻ്റെ സന്ദേശം അവർ ഏറ്റെടുക്കുന്നത്. ഈ ധ്യാനത്തിലാണ് ശിഷ്യർക്ക് തങ്ങളുടെ നിയോഗത്തെക്കുറിച്ച് ആഴം ഉണ്ടാകുന്നത്. അങ്ങനെ നഗരത്തിൽ പാർത്ത് ശിഷ്യർ ശീലിച്ച ധ്യാനമാണ് ക്രിസ്തുവിശ്വാസത്തെ വിപുലമാക്കിയത്, അല്ലെങ്കിൽ വിശാലമാക്കിയത്. അതുകൊണ്ട് ധ്യാനം അഥവാ റിട്രീറ്റ് നമ്മുടെ ജീവിതത്തിലെ അനിവാര്യതയായി മാറേണ്ട കാലഘട്ടമാണിത് എന്ന് ഈ വചനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഇടങ്ങളിൽ നാം ശാന്തരാകണം. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ആത്മാവിൻ്റെ തെളിച്ചത്തിനായി ക്ഷമയോടെ കാത്തിരിക്കാൻ നാം തയ്യാറാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥരായി അനാവശ്യമായി അലയരുത്. ദൈവത്തെക്കുറിച്ചുള്ള അവബോധം നമുക്ക് വെളിപ്പെടാൻ ധ്യാനം നമ്മുടെ ഒരു നിത്യ ശീലമായി മാറണം എന്നതാണ് ഈ ദിവസത്തെ സന്ദേശത്തിൻ്റെ കാതൽ. മലയാളത്തിൻ്റെ പ്രിയ നടൻ തൻ്റെ ബ്ലോഗ് എഴുത്തിൽ കുറിച്ചത് ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹം എഴുതിയതിൻ്റെ ഒരു ചുരുക്കം ഇങ്ങനെയാണ്: നമുക്ക് ചെയ്തു തീർക്കാൻ ഏറെ ഉണ്ടായിരുന്നു. പാതിയിൽ നിന്നുപോയ ജോലികൾ, വീട്ടേണ്ട ബാധ്യതകൾ, കടമകൾ, നിലച്ചുപോയ തയ്യാറെടുപ്പുകൾ, തനിച്ചായിപ്പോയ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, രോഗികളായ പ്രിയപ്പെട്ടവർ, മുറിഞ്ഞുപോയ സൗഹൃദങ്ങൾ, എല്ലാം തിരിച്ചു പിടിക്കാൻ നാമെല്ലാം വളരെ വെമ്പലോടെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യവും നാം പാർക്കുന്ന സംസ്ഥാനങ്ങളും നമ്മോട് പറഞ്ഞു, അരുത്, ആയിട്ടില്ല, അരുത്, നിങ്ങൾക്കു വേണ്ടി, നമുക്ക് വേണ്ടി, നാടിനു വേണ്ടി നമുക്ക് നമ്മുടെ ഇടങ്ങളിൽ കുറെ കൂടി ശാന്തരാകാം. അത്തരം ധ്യാന നിമിഷങ്ങൾക്കാണ് ഈ വർത്തമാനകാലത്ത് ഏറെ പ്രസക്തി എന്ന് നാം ഇന്ന് തിരിച്ചറിയുകയാണ്. സെമിനാരിയിലെ ഇംഗ്ലീഷ് അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ പേര് സാന്റിയാഗോ ഈശ്വരപ്രസാദ് എന്നാണ്. അദ്ദേഹം തികച്ചും ഒരു വ്യത്യസ്തനായ അധ്യാപകനായിരുന്നു. കാടിനെയും പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിച്ച ഒരു ഉത്തമ പ്രകൃതി സ്നേഹി. ഒരിക്കൽ അദ്ദേഹം ഞങ്ങളെ ഒരു ഉൾവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
ആ കാട്ടിലൂടെ പലതരത്തിലുള്ള സ്വരമുണ്ടാക്കിയും അലസമായും ഒക്കെ ഞങ്ങൾ നടക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അല്പനേരം നിശബ്ദമായാൽ ഈ കാട് മന്ത്രിക്കുന്നതും കാടിൻ്റെ യഥാർത്ഥ സൗന്ദര്യവും കൂടുതൽ ആസ്വദിക്കാനാകും. ഞങ്ങൾ നിശബ്ദരായപ്പോൾ ചെറുകിളികളുടെ ചിറകടിയും പുഴയുടെ ഒഴുക്കും കാടിൻ്റെ തനിമയും ഞങ്ങൾക്ക് തിരിച്ചറിയാനായി. കാട് അതിൻ്റെ ഹൃദ്യമായ സംഗീതം കേൾപ്പിച്ചു. അതിൽ ഞങ്ങളുടെ അസ്വസ്ഥതകളും ആകുലതകളും അലിഞ്ഞില്ലാതെയായി. ഈ ദിവസങ്ങളിൽ പ്രഭാതത്തിൽ നമ്മൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ അറിയാം, ചില പുതിയ കുരുവികളും ചില പുതിയ പക്ഷികളുമൊക്കെ നമ്മുടെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ വന്ന് അതിൻ്റേതായ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. മനുഷ്യർ ഒന്ന് ശാന്തരായപ്പോൾ പ്രകൃതിയിൽ അതിൻ്റെ തനിമ വീണ്ടെടുക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യർ പരിഭ്രാന്തരായിരുന്നു. മൂന്ന് വാക്കുകളാണ് ആ പരിഭ്രമങ്ങളെ ചിത്രീകരിക്കാൻ ലൂക്കോസ് സുവിശേഷകൻ എഴുതിയത്. 24:37-38 വചനങ്ങൾ. They were startled, terrified and frightened. മൂന്ന് വാക്കുകളും ഭയത്തെ ആഴപ്പെടുത്തുന്ന വാക്കുകളാണ്. സ്റ്റാർട്ടിൽഡ്, പേടിച്ച് വിറച്ചു. ടെറിഫൈഡ്, ഉഗ്രഭീതി. ഫ്രൈറ്റൻഡ്, ദാരുണമായ അവസ്ഥ. അവർ ഞെട്ടലോടെ ഭയപ്പാടോടുകൂടി നിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കൈവരിക്കേണ്ട ആന്തരികമായ ധ്യാനത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു അവരെ ഏൽപ്പിക്കുന്നത്. ആന്തരികമായ നിശബ്ദത, ആ നിശബ്ദതയുടെ നഗരത്തിൽ നാമും പാർക്കേണ്ടതുണ്ട് എന്ന് ശിഷ്യരോട് പറഞ്ഞതുപോലെ ഇന്നും ആവർത്തിക്കുകയാണ്. കാറും കോളും കൊടുങ്കാറ്റും ചുറ്റിൽ ആർത്തലയ്ക്കുമ്പോഴും അമരത്ത് ആന്തരികമായ നിശബ്ദത അനുഭവിച്ചവൻ്റെ പേരാണ് ക്രിസ്തു. നമുക്ക് കുറെ കൂടി നിശബ്ദനാകാം. അങ്ങനെ നമ്മുടെ ധ്യാന നിമിഷങ്ങൾക്ക് വെട്ടം ഏറട്ടെ. ഇത്തരം ധ്യാനാനുഭവത്തിൻ്റെ ധന്യത വെളിപ്പെടുത്തുന്ന നിരവധി വേദവചനങ്ങൾ നമ്മുടെ വേദ പുസ്തകത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം 14:14 വചനം. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യെശയ്യാ പ്രവചനം 41:1 വചനം. ദ്വീപുകളെ മിണ്ടാതിരിപ്പിൻ. സഭാപ്രസംഗി 3:7 വാക്യം. മിണ്ടാതിരിപ്പാൻ ഒരു കാലം. സങ്കീർത്തനം 46:10. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. 4:4 വചനം. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. മത്തായി സുവിശേഷം 27:12-14 വചനങ്ങൾ. യേശുവിൻ്റെ നിശബ്ദതയിൽ നാടുവാഴിക്ക് അത്യന്തം ആശ്ചര്യം തോന്നി. സങ്കീർത്തന പുസ്തകം അതിന് മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞാൽ നിശ്ചയമായി അത് ധ്യാനങ്ങളുടെ പുസ്തകമാണ്. സങ്കീർത്തനം ഒരു ധ്യാന പുസ്തകമാണ്. സങ്കീർത്തനം 19:4-39:3, 104 സങ്കീർത്തനം 34 വാക്യം, 119:97, 119:99, 1 2 വാക്യം, 63 5 വാക്യം, 77 6 വാക്യം, 77:12 വാക്യം, 119:15 വാക്യം. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നാം ഏറ്റെടുക്കേണ്ട ധ്യാനത്തെ സംബന്ധിച്ച് പരാമർശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കുറെ കൂടി ശാന്തരാകാം. ശബ്ദമുഖരിതമായ ഈ ലോകത്ത് കുറെ കൂടി നിശബ്ദരാകാനുള്ള വിനീത ക്ഷണമാണ് ഈ ധ്യാനത്തിൽ അനിവാര്യമായത്. റിട്രീറ്റ് എന്നതാണ് ധ്യാനത്തിൻ്റെ ഇംഗ്ലീഷ് പദം നാം പൊതുവെ ഉപയോഗിക്കുന്നത്. റിട്രീറ്റ് എന്നത് പട്ടാള പശ്ചാത്തലത്തിൽ നിന്നെടുത്ത പദമാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട അർത്ഥമാണ് അതിനുള്ളത്. പോരാട്ടത്തിൽ കാത്തിരിക്കുന്ന ദുരന്തം വ്യക്തമായി നിരീക്ഷിച്ച് ഒതുങ്ങി നിൽക്കുന്നതാണ് റിട്രീറ്റ്. ലൂക്കോസ് സുവിശേഷം 4:1 ആരംഭിക്കുന്നത്, ആത്മാവ്
യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ്. ആ മരുഭൂ അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ 14-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി. ഒരു ധ്യാനാനുഭവം കഴിഞ്ഞ് മടങ്ങുന്ന ക്രിസ്തു ആത്മാവിൽ ശക്തി പ്രാപിക്കുകയാണ്. നമ്മുടെ ബലഹീനതകളിൽ ബലപ്പെടാനുള്ള ഊർജം ഈ ധ്യാനത്തിൽ തെളിയുക തന്നെ ചെയ്യും. അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേർന്നവ അടർത്തിക്കളയാനുള്ള ദിനങ്ങളാണിത്. പറ്റിപ്പിടിച്ച ക്ലാവ്, തുരുമ്പെടുത്തു പോയ അനുഭവങ്ങൾ, ഇതെല്ലാം ഒന്ന് ചെത്തി മിനുക്കാനുള്ള ധ്യാനാനുഭവത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാനാകുമോ? കണ്ണാടി മിനുക്കും പോലെ സ്വയം മിനുക്കിയെടുക്കാനുള്ള നിരീക്ഷണമാണ് ധ്യാനത്തിൽ ഉയരേണ്ടത്. ആ നിശബ്ദ നിമിഷങ്ങളിൽ നിശ്ചയമായി ഉപേക്ഷിക്കേണ്ടതിനെക്കുറിച്ച് ഒരു ബോധോദയം നമുക്ക് വന്നു ചേരും. മദ്യമില്ലെങ്കിലും നമുക്ക് ജീവിക്കാനാകും, കുറേയേറെ യാത്രകൾ ഒഴിവാക്കാനാകും, കുറേയേറെ രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാനാകും. കുറച്ചൊന്ന് മാറിയിരുന്ന് ശ്രദ്ധിച്ചാൽ പുതിയ ശക്തിയോടെ, പുതിയ ഉണർവോടെ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് ഈ ജീവിതയാത്ര നമുക്ക് തുടരാനായിട്ട് കഴിയും. നമ്മുടെ അമിതമായ ആകുലതകളും ഭാരങ്ങളും പരിഭ്രാന്തരായ ശിഷ്യരെ പോലെ നമ്മുടെ ജീവിതത്തിൽ തളം കെട്ടി നിൽക്കുമ്പോൾ ഓർക്കണം, ദൈവമുമ്പാകെ ശാന്തമായിരിക്കാൻ, സ്റ്റേ ഇൻ ദ സിറ്റി, നഗരത്തിൽ പാർക്കാൻ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യം ഏറ്റെടുക്കാൻ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആണ്ടിലെ ജനുവരിയിൽ ഡെയിലി ബ്രെഡിൽ വായിച്ച ഒരു നിരീക്ഷണം പങ്കുവച്ച് ഈ ധ്യാന വിചാരങ്ങൾ ഉപസംഹരിക്കട്ടെ. തണുപ്പ് കാലം വരുന്നുവെന്ന് ആമ മനസ്സിലാക്കുമ്പോൾ അത് കുളത്തിൻ്റെ അടിയിലേക്ക് ചെന്ന് ചെളിയിൽ പൂണ്ട് കിടക്കുന്നു. തൻ്റെ പുറംതോടിൻ്റെ അടിയിലേക്ക് കൈകാലുകൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കും. അതിൻ്റെ ഹൃദയമിടിപ്പും ശരീരോഷ്മാവും ശ്വാസോച്ഛ്വാസവും മരവിക്കുമ്പോഴും ഏതാണ്ട് 6 മാസത്തോളം അത് കാത്തിരിക്കും. 6 മാസം അത് ചെളിയിൽ അടക്കം ചെയ്യപ്പെട്ട് ശരീരം അസ്ഥിയിൽ നിന്നുള്ള കാൽസ്യം രക്തത്തിലേക്ക് കടത്തിവിടുകയും ക്രമേണ അതിൻ്റെ ആകൃതി തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ കുളം ഉരുകുമ്പോൾ ആമ മുകളിലേക്ക് ഉയരുകയും വീണ്ടും ശ്വസിക്കുകയും ചെയ്യും. അതിൻ്റെ അസ്ഥികൾ വീണ്ടും രൂപപ്പെടുകയും തൻ്റെ തോടിൽ സൂര്യപ്രകാശത്തിൻ്റെ ചൂട് ആസ്വദിക്കുകയും ചെയ്യും. യേശു കർത്താവ് നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പിതാവായ ദൈവത്തോട് സമയം ചെലവിട്ടത് ഈ ധ്യാന അനുഭവങ്ങളിലൂടെ ധന്യത കൈവരിക്കാൻ തന്നെയാണ്. നമുക്കൊന്ന് മാറിയിരിക്കാനും നമുക്കൊന്ന് നിശബ്ദരായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാനും നമ്മെയും നമ്മുടെ ചുറ്റുപാടുകളെയും നിരീക്ഷിക്കാനും അങ്ങനെ അർത്ഥമുള്ള ധ്യാന അനുഭവങ്ങൾക്കായി ഈ ദിവസം നമുക്ക് ഫലകരമാക്കാം, ഈ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താം. അതെ, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. ആമേൻ.